ഡ്രൈവിംഗ് ലൈസൻസ് മേഖലയിൽ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ പരിഷ്കരണങ്ങൾ വലിയ രീതിയിൽ തങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നു എന്ന ഒരു പരാതി മുഖ്യമന്ത്രിക്ക് കൊടുക്കാനൊരുങ്ങുകയാണ്. കേരളത്തിലെ പല സ്ഥലങ്ങളിലായി, പല ആർടിഒയുടെ കീഴിലായി ഡ്രൈവിംഗ് പരിശീലനം വർഷങ്ങളായി നടത്തുന്ന വിധവകളായ കുറച്ച് സ്ത്രീകൾ, അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രിക്ക് നൽകാനായി പരാതി എഴുതി വച്ചിരിക്കുകയാണ് അല്ലേ? എന്താണ് സംഭവം? ഞങ്ങൾക്ക് ഈ രീതിയിൽ പോയ 15 വർഷത്തെ വണ്ടികൾ വേണ്ടെന്ന് പറഞ്ഞാൽ പറ്റില്ല. കാര്യം എല്ലാം നമ്മൾ പിള്ളേർ TC എടുത്തിങ്ങനെ വണ്ടിയാണ്. ആ വണ്ടി മാറ്റുന്നതെന്ന് പറഞ്ഞാൽ പുതിയ വണ്ടി വാങ്ങിക്കാൻ നിവർത്തിയില്ലാത്തതാണ്. എല്ലാവരും വിധവകളാണ്. ഈ വിധവകളെ കൊണ്ട് അവരുടെ മക്കളെ വളർത്തണം, ഇതെല്ലാം ചെയ്യാൻ വേണ്ടി ഇതേ പറ്റുള്ളൂ. ഈ വണ്ടി മാറ്റണം, സ്കൂട്ടർ മാറ്റണം, കാറ് മാറ്റണം, എന്ന് പുതിയ വണ്ടി എടുക്കണോ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും നിവർത്തിയില്ല. നിവർത്തിയില്ലാത്തവരാണ്. എല്ലാവരും വാടക വീടാണ്, പിന്നെ സ്കൂള് വാടകയ്ക്കാണ് എടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് വേറെ ഒരു തൊഴിൽ തൊഴിലും അറിഞ്ഞുകൂടാ. ഞങ്ങൾക്ക് ഈ ഡ്രൈവിംഗ് ഓടിപ്പിക്കാൻ മാത്രമേ അറിയാവൂ. ഇപ്പോൾ പുതിയ പരിഷ്കാരങ്ങൾ അത് എങ്ങനെയൊക്കെ നിങ്ങളെ ബാധിക്കുന്നുണ്ട്? പുതിയ പരിഷ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് സ്ഥലം പരിമിതി നമുക്കുണ്ട്. നമ്മുടെ സർക്കാർ സ്ഥലപരിമിതി നമുക്ക് സ്ഥലം ഒരുക്കി തരികയാണെങ്കിൽ നമ്മൾ ആ രീതിയിൽ പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ സാമ്പത്തികവും ഇതും വെച്ച് സർക്കാർ പറയുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ കയ്യിൽ കാശില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ മെയ് തൊട്ട് പുതിയ പരിഷ്കാരങ്ങൾ വരുന്നു എന്ന് പറയണം. അത് വരുന്നതിന് കുഴപ്പമില്ല, നല്ല കാര്യമാണ്. നല്ല രീതിയിൽ പഠിപ്പിച്ച് ലൈസൻസ് എടുത്ത് കൊടുക്കുന്നത് നല്ല കാര്യം. പക്ഷേ അവർ പറയുന്നത് പറഞ്ഞാൽ 15 വർഷം കഴിഞ്ഞ വണ്ടികൾ ഉപയോഗിക്കാൻ പാടില്ല. 15 വർഷം കഴിഞ്ഞ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടികളാണ് ഉപയോഗിക്കാൻ പാടില്ല. അതൊക്കെ നിരത്തിലിറങ്ങാൻ അനുമതി ഉള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത്. അതെ അതെ, അത് ഓടുന്നുണ്ട് സാർ. അത് അനുവദനീയമല്ല. അതെ, കാരണം ഞങ്ങളുടെ കയ്യിൽ അങ്ങനെയുള്ള വാഹനങ്ങളേ ഉള്ളൂ, ഞങ്ങൾക്ക് അതിനുള്ള നിവൃത്തിയേ ഉള്ളൂ. അപ്പം 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ പുറത്ത് ഓടുന്നുണ്ട്, നിരത്തിൽ ഓടുന്നുണ്ട്. പഠിപ്പിക്കാൻ മാത്രം 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ഇറക്കരുതെന്നാണ് പറയണേ. അത് പാടില്ല, അങ്ങനെയുള്ള വണ്ടികളൊന്നും പാടില്ല എന്നാണ് പറയണത്. പിന്നെ 2-വീലർ വന്നിട്ട് കയ്യിൽ ഗിയറുള്ള MIT പാടില്ല. പുതിയ വണ്ടി വേണമെന്നാണ് പറയണേ, സ്റ്റാർട്ട് ചെയ്യണ വണ്ടി വേണമെന്നാണ് പറഞ്ഞത്. അതൊക്കെയേ ഉള്ളൂ. അതിനുവേണ്ടി നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ നടത്തിയിട്ടുണ്ട് അല്ലേ? അതെ, നടത്തിയിട്ടുണ്ട്. ഞങ്ങള് ലക്ഷങ്ങൾ മുടക്കിയാണ് ഈ സ്കൂള് നടത്തുന്നത് തന്നെ. അപ്പൊ ഇനി ഞങ്ങൾ അത് തന്നെ കടബാധ്യതയിലാണ് മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇനിയും കൂടെ കുറച്ചുകൂടെ കടം വരുത്തി വെക്കാനുള്ള നിവൃത്തി ഞങ്ങളെ കൊണ്ടില്ല. ഞങ്ങൾ വിധവകളാണ്. ഞാൻ എന്റെ ഹസ്ബൻഡും വെച്ചിട്ട് 20 വർഷത്തോളമായി. ഈ 20 വർഷത്തോളം ഞാൻ ഈ ഡ്രൈവിംഗ് സ്കൂൾ കൊണ്ടാണ് എന്റെ മക്കളെ വളർത്തിയതും അല്ല. പക്ഷെ ഇനി മുന്നോട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ സർക്കാർ ഇങ്ങനെ പറയുന്ന ഈ കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള നിവൃത്തി ഞങ്ങളെ കൊണ്ടില്ല. കഴിഞ്ഞ തവണ ടെസ്റ്റിന് വന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അവർ 50 പേർക്കായിട്ട് ചുരുക്കി, അങ്ങനെ വലിയൊരു പ്രശ്നം നടക്കുന്നു. മുഖ്യമന്ത്രി ഇടപെടുന്നു, അതിനുശേഷമാണ് മുഖ്യമന്ത്രി ഇടപെടുന്നത്. അന്നത്തെ പ്രശ്നം പരിഹരിക്കുന്നു. ആ വിഷയത്തിൽ ഇപ്പോഴെങ്ങനെയാണ് അതിൻ്റെ പിന്നെ സ്ലോട്ട് കുറച്ചിട്ടുണ്ട്? ഇപ്പൊ ഡേറ്റ് കിട്ടുന്നില്ല. അതായത് നമ്മളിപ്പോൾ ലേണേഴ്സ് കഴിഞ്ഞ മാത്രമേ നമുക്ക് റോഡിൽ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. നമുക്കിപ്പം നമ്മൾ കഴിഞ്ഞ ഈ പ്രശ്നം വരുന്നത് വരെ നമുക്ക് ലേണേഴ്സിനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റെന്നോ അതിൻ്റെ പിറ്റെന്നോ കൂടിപ്പോയാൽ 3 ദിവസം, അല്ലെങ്കിൽ പോട്ട് 5 ദിവസത്തിനകത്ത് നമുക്ക് ലേണേഴ്സിന് ഡേറ്റ് കിട്ടി കറക്റ്റ് 1 മാസം കഴിയുമ്പോൾ ആ കുട്ടിയെ പഠിപ്പിച്ച് ടെസ്റ്റിന് കയറ്റാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മൾ ലേണേഴ്സിന് ഫീസ് അടച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞുള്ള ഡേറ്റാണ് ലേണേഴ്സിന് കിട്ടുന്നത്. നമുക്ക് ആ കുട്ടിയെ പഠിപ്പിക്കണമെങ്കിൽ ഈ ലേണേഴ്സ് കിട്ടിയാലേ റോഡിലിറക്കി പഠിപ്പിക്കാൻ പറ്റൂ. ഇപ്പം ഒരു കുട്ടി ലേണേഴ്സ് എടുക്കാതെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റൂല. അപ്പൊ ആ കുട്ടി പെൻഡിംഗിൽ വീട്ടിൽ ഇരിക്കുകയാണ്. ആ കുട്ടി ലേണേഴ്സ് ആവണ സമയമാകുമ്പോ ആ കുട്ടി പഠിക്കാനും അതിനും ഇതിനും പുറത്തോട്ട് പോകുന്നവരുണ്ട്. പുറത്ത് വിദേശത്ത് നിന്ന് ഒത്തിരി വിദ്യാർത്ഥികൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇടക്കാല ലീവ് എടുത്ത് ചിലര് ലൈസൻസ് എടുക്കാൻ മാത്രം വരുന്നുണ്ട്. അവർക്ക് പ്ലസ് ടു കഴിഞ്ഞ് വിദേശത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവർക്കൊന്നും ലൈസൻസ് എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ തന്നെ ലേണേഴ്സ് പെൻഡിംഗ് ആണ്. അത് കഴിഞ്ഞ് ടെസ്റ്റിന് ഡേറ്റ് കിട്ടുന്നില്ല. ലേണേഴ്സ് കഴിഞ്ഞിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് ടെസ്റ്റിന്, കാരണം HU എല്ലാം എടുത്ത് പഠിപ്പിച്ച് 1 മാസം കഴിഞ്ഞ് ടെസ്റ്റിന് കയറ്റാനായിട്ട് സ്ലോട്ട് നോക്കുമ്പോൾ സ്ലോട്ട് ഇല്ല. സ്ലോട്ട് മന്ത്രി കുറച്ചിട്ടുണ്ട്. ഇപ്പൊ 50 ഇപ്പോഴും 30-40 ഇങ്ങനെ ആ രീതിയിൽ ഓരോ. അതായത് ഒരു ഇതിന് മുൻപ് വരെ 180 വിദ്യാർത്ഥികൾ ഒരു സെന്ററിൽ അല്ലെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ 30 അല്ലെങ്കിൽ 50 എന്നുള്ള ഒരു പരിമിതിയായി കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പരിമിതി എന്ന് പറയുന്നത് ഈ ഡ്രൈവിംഗ് സ്കൂൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒരു തരത്തിലും ഒന്ന് അതിൻ്റെ കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിലാണ്. പലരുടെയും സമയങ്ങൾ വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെ പുറത്തു നിന്നൊക്കെ പലരും ഈ ഒരു ലൈസൻസ് എടുക്കാനായി മാത്രം അവരുടെയും ഉപജീവന മാർഗം, അല്ലെങ്കിൽ പുറത്തു പോയി മറ്റെന്തെങ്കിലും ഒക്കെ ലൈസൻസ് ബന്ധപ്പെട്ട ജോലിയായിരിക്കാം അവർക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ഈ കാലപരിധിക്കുള്ളിൽ ലൈസൻസ് എടുക്കണമെന്ന ആവശ്യവുമായി വരുന്നവരും ഉണ്ട് അല്ലെ. നിങ്ങൾ എത്രത്തോളം ഇത് ഇനി എന്താണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പരിഹാരമായി നിർദ്ദേശിക്കാനുള്ളത്? നമുക്ക് ഈ മെയ് വരെയെങ്കിലും നമ്മളുടെ പഴയ ലേണേഴ്സിന്റെയും ടെസ്റ്റിന്റെയും ലേണേഴ്സ്,
ലേണേഴ്സ് എടുത്താലും ടെസ്റ്റിനും സ്ലോട്ട് വേണമല്ലോ, ടെസ്റ്റിനും ഇല്ല ലേണേഴ്സിനും ഇല്ല, ഇത് രണ്ടും കൂട്ടിയിട്ട് മെയ് വരെയെങ്കിലും നമ്മുടെ ഈ കുറെ പെൻഡിങ് കിടക്കുന്ന കുട്ടികളെങ്കിലും ടെസ്റ്റിന് കയറ്റി ലൈസൻസ് എടുത്ത് നിരത്തിൽ പോട്ടെ, നിരത്തിൽ ഇറക്കട്ടെ അവര്. കെ എസ് ആർ ടി സി പുതിയ ഇത് ബിൽഡിംഗ് കൊണ്ടുവരികയാണല്ലോ, ഈ ലേണേഴ്സ് ഇത് എന്താണ് ടെസ്റ്റിംഗിന്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ, അതിന് അതിനോടുള്ള ഒരു പ്രതികരണം എന്താണ്? മനസ്സിലായില്ല. കെ എസ് ആർ ടി സി ഇതുമായി ബന്ധപ്പെട്ട പരിശീലനം നൽകാൻ തയ്യാറെടുക്കുകയാണല്ലോ, ഡ്രൈവിംഗ് പരിശീലനം, അതിനോടുള്ള ഒരു പ്രതികരണം? ഞങ്ങൾക്കും അതിലെന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായിട്ടിരിക്കുകയല്ല. അവര് തന്നെ എല്ലാം ഏറ്റെടുക്കല്ലേ, സർക്കാർ തന്നെ അല്ലേ ബാധിക്കുമോ? ഞങ്ങൾ ബാധിക്കും, ബാധിക്കും, നമ്മളെ നല്ല രീതിയിൽ ബാധിക്കും. എന്ന് വെച്ചാൽ നമ്മളിപ്പോ സർക്കാർ സ്കൂളുണ്ട്, ഗവൺമെന്റ് സ്കൂളുണ്ട്, അതുപോലെ നമ്മുടെ കാര്യവും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ടും മലയാളം മീഡിയം സ്കൂളുണ്ട്. അപ്പൊ എവിടെയാണ് കൂടുതൽ ഇപ്പോഴത്തുള്ള വിജയം? എവിടെ ചിറ്റാക്ഷ എവിടെയാണ്? നല്ല രീതിയിൽ കാര്യങ്ങൾ കിട്ടുന്ന സ്ഥലത്തേക്ക് പോകുമെന്നതായിരിക്കും ഉചിതമായി മറുപടി. ഇപ്പോഴ് എവിടെയാണോ റേറ്റ് ഫീസ് കുറച്ച്, റേറ്റ് കുറച്ച്, ആദ്യം സാർ പറഞ്ഞത് ഗൾഫ് മോഡലെന്ന്, ഇപ്പൊ സാറ് പറയുന്നു അവര് തന്നെ ഗണേഷ് കുമാർ പറയുന്നു നടത്തുമെന്ന്. രണ്ടാമത് ഇപ്പൊ പറയുന്നു ഫീസ് കുറച്ച് പഠിപ്പിക്കണം, നമ്മളെ കാട്ടി ഫീസ് കുറച്ച് പഠിപ്പിക്കുന്നു, ഫീസ് കുറച്ച് പഠിപ്പിക്കുന്നെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ പറയുന്നു ബി പി എൽ കാർഡുകാർക്കൊക്കെ അതിനെക്കാട്ടി റേറ്റ് കുറച്ച് കൊടുക്കണം. അപ്പൊ പിന്നെ നമ്മളെ പോലെ ഉള്ളവർ എന്ത് ചെയ്യും? നമുക്ക് അതിനുള്ള ശേഷിയോ വിറ്റ് വസ്തു വിറ്റ് പെട്രോൾ അടിച്ച് പഠിപ്പിക്കാനോ സ്വത്തായിട്ട് തലമുറയ്ക്കോ ഒന്നും നമ്മുടെ കയ്യിൽ കിടപ്പില്ല. ഞങ്ങളെല്ലാം നിങ്ങളൊരു സാധാരണക്കാരും സർക്കാർ ഒരു കോർപ്പറേറ്റുമായി ഈ ഒരു ഇതിൽ മാറുന്നുണ്ട്. അതെ, നമുക്ക് നമ്മുടെ കൂടെ നിൽക്കേണ്ട നമ്മുടെ സർക്കാർ നമുക്ക് തലക്കടിച്ച് തരികയാണ് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് വിധവകളുണ്ട്, ഒരുപാട് ലേഡീസാണ് ഇതിൽ കൂടുതലുള്ളത് ഈ ഡ്രൈവിംഗ് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം വിധവകളുണ്ട്, ഒരുപാട് ആശ്രയമില്ലാത്ത ആൾക്കാർ ഇതിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവരെയൊക്കെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യങ്ങൾ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. വേറൊരു കാര്യം, പലരും വിമർശനം, അതായത് നിങ്ങളുടെ ഇതിനോട് തന്നെ വിമർശനം ഉന്നയിക്കുന്ന പലരും ചോദിക്കുന്ന ഒരു കാര്യം, നല്ല ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ഗുണനിലവാരമുള്ള ലൈസൻസ് എന്താണ് റോഡ് സംസ്കാരം നമുക്ക് ഉണ്ടാവണ്ടേ? അപ്പോൾ ഇതുവരെ പഠിച്ച സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് പലർക്കും അത്തരത്തിൽ ഗുണനിലവാരമുള്ള ഒരു ഡ്രൈവിംഗ് പരിശീലനം ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനോടുള്ള ഒരു പ്രതികരണം എന്താണ്? ഞങ്ങൾ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ നല്ലവണ്ണം പഠിപ്പിച്ചാണ് ഒരു കുട്ടിയെ റോഡിൽ ഇറക്കുന്നത്. സംവിധാനങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിപ്പിച്ച് നല്ല രീതിയിൽ തന്നെ വിട്ട ഈ ജനം മൊത്തം ഈ റോഡ് വണ്ടി കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ സാറ് പറയുന്ന രീതിയിലാണെങ്കിൽ ഗൾഫ് മോഡലാണെങ്കിൽ ഗൾഫ് മോഡലിലെ റോഡ് വേണം. ഉണ്ടോ സിറ്റിക്കകത്ത് ഗൾഫ് മോഡൽ വണ്ടി? അല്ല, കേരള ഓട്ടോ ഉണ്ടോ? ആ റോഡ് വരണം. ഇല്ലല്ലോ. അപ്പൊ ആ റോഡ് കൊണ്ടുവരുമ്പം അതുപോലെ ചെയ്യട്ടെ, അവരെന്തോ ചെയ്തോട്ടെ. ഞാൻ സാറിനോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇതിന് മുന്നാലെ ഇപ്പോഴും കുട്ടികൾ കെട്ടുതാലി വരെ വിറ്റ് ഡ്രൈവിംഗ് സ്കൂളിന് ഫീസ് അടച്ച് ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാൻ വേണ്ടി കെട്ടിടം എടുത്ത്. അപ്പൊ ഇവർ ഇതൊക്കെ മുൻകൂറി ആലോചിച്ച് വെച്ചിരുന്നെങ്കിൽ ഡ്രൈവിംഗ് സ്കൂൾ കൊടുക്കരുതായിരുന്നു. പുതിയ സ്കൂൾ ആർക്കും അനുമതി കൊടുത്തോണ്ടിരിക്കണം, ഇപ്പോഴും അത് കൊടുക്കരുതായിരുന്നു. കാര്യം അത് ദ്രോഹമല്ലേ ഇവർ ചെയ്യുന്നേ? അപ്പം സാധാരണക്കാരെ പൈസ പിടിച്ച് മേടിച്ചിട്ട് പിന്നെ അവർക്ക് ഒന്നും ഇല്ലാന്നും പറഞ്ഞ് പിരുത്ത് വിടയല്ലേ? അപ്പൊ എന്തിനു ഈ ഡ്രൈവിംഗ് സ്കൂൾ കൊടുക്കാൻ പോയി? പിന്നെ പുതുക്കും, നമ്മൾ റിന്യൂവൽ ചെയ്യുമല്ലോ. ചെയ്യുമ്പോൾ നമ്മളൊക്കെ 10 മാസം റിന്യൂവൽ ചെയ്ത്, അപ്പൊ ചെയ്ത് തരത്തില്ല എന്ന് പറയായിരുന്നല്ലോ. ഇനി ചെയ്യുന്നില്ല, ഞങ്ങൾ നിർത്തലാക്കാൻ പോണം. ഇപ്പോഴും പിന്നെ സാറ് ഓരോ ദിവസം ഉറക്കം എഴുന്നേറ്റിട്ട് സന്ധ്യയ്ക്ക് കിടന്നുറങ്ങും, പാരാത്രിക്ക് എഴുതി നിന്നിട്ട് പറയും നമുക്ക് ഇന്നതുപോലെ ഇന്നതുപോലെ ചെയ്യാന്ന്. അത് ഓഫീസർമാർ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളോട് അതുപോലെ പറയുമ്പോൾ നമുക്ക് പറ്റൂല എന്ന് പറയും. എന്നിട്ട് സാറ് പറയണത് സാർ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്തായാലും ഇത് തിരുവനന്തപുരത്തെ അല്ലെ തിരുവനന്തപുരത്തെ ആർ ടി ഒയുമായി ബന്ധപ്പെട്ടവരും ആറ്റിങ്ങളിലെ ഇതുമായി ബന്ധപ്പെട്ട വനിതാ ഡ്രൈവിംഗ് പരിശീലകരാണ്. ഇവർ പറയുന്നത് ഇവർ വിധവകളാണ്, വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അവരുടെ ഉപജീവനമായി വർഷങ്ങളായി തന്നെ ഇത് കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ് ഈ ഡ്രൈവിംഗ് പരിശീലനം. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകൾ ആയിട്ടുള്ള നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ ഉണ്ടായ ഈ പരിശീലന ലൈസൻസ് എടുക്കുന്നതു ബന്ധപ്പെട്ട പുതിയ മാറ്റങ്ങൾ പരിഷ്കാരങ്ങൾ, അത് വലിയ രീതിയിൽ ഇവരെ ബാധിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, 15 വർഷം കഴിഞ്ഞുള്ള വാഹനങ്ങളൊന്നും തന്നെ ഡ്രൈവിംഗ് പരിശീലനത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഇത് പറഞ്ഞിരുന്നു, ഒരു നയം പറഞ്ഞിരുന്നു. അത് ഇവരെ സംബന്ധിച്ചിടത്തോളം 15 വർഷങ്ങൾ കഴിഞ്ഞുള്ള വണ്ടികൾ ടെസ്റ്റിന് ശേഷം ഇതിലെ നിരത്തിൽ ഇറക്കാനുള്ള അനുമതി കേന്ദ്ര സർക്കാരിൻ്റെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നൽകുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ ഈ ഒരു പരിശീലനം നൽകാൻ കഴിയില്ല എന്ന് പറയുന്നത് എന്ത് അർത്ഥത്തിലാണ്? അതുപോലെ തന്നെ ഗിയർലെസ്
കാറുകൾ അല്ലേ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ അലോട്ട് ചെയ്യുന്ന, അതായത് ലേണേഴ്സ് എടുക്കാനും ലൈസൻസ് എടുക്കാനും സീറ്റ് അലോട്ട് ചെയ്യുന്നത് 30 ആക്കി ചുരുക്കിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇനി ഇത് കഴിഞ്ഞാൽ സാറിന് ഞങ്ങളിത് കൊടുക്കുകയാണ്, മിനിസ്റ്റർക്ക് കൊടുക്കുകയാണ്, പിണറായി സാറിന് കൊടുക്കുകയാണ്. കൊടുത്തു കഴിഞ്ഞ് ഇതിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനൊരു മറുപടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സമരത്തിനിറങ്ങും. വിധവകൾ നമ്മൾ പിന്നെ ക്ലിപ്പ് ഹൗസിൻ്റെ മുമ്പ് നമ്മൾ സമരത്തിനിറങ്ങും. വിധവകൾ മാത്രം, വിധവകളും ഇതിൽ കൂടുതൽ വിധവകളുണ്ട്, ഡൈവേഴ്സ് കേസുകളുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവരാണ് കൂടുതലും. പിന്നെ ഭർത്താക്കന്മാർ അല്ലാതെ കളഞ്ഞ് അങ്ങനെ ഏറ്റവും കൂടുതൽ ലക്ഷ്യം ഈ ഡ്രൈവിംഗ് സ്കൂളാണ്. ഇത് കഴിഞ്ഞു ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല. ആർക്കും അങ്ങനെ എല്ലാവർക്കും ഒന്നും വീട്ടു ജോലിക്കൊന്നും പോകാൻ പറ്റൂല, മനസ്സിലായില്ല? വീട്ടു ജോലിക്ക് അല്ലെങ്കിൽ വിദേശത്ത് കുഞ്ഞുങ്ങളെയും കളഞ്ഞിട്ട് വിദേശത്ത് പോകണം ജോലിക്ക്, അതൊന്നും പറ്റൂല. സ്വന്തം മക്കളെയൊക്കെ കളഞ്ഞിട്ട് പോകാനൊന്നും പറ്റൂല ആർക്കും. അങ്ങനെ കൊച്ചുമക്കളെയൊക്കെ ഇന്നത്തെ കാലത്ത് കളഞ്ഞിട്ട് പോകാൻ പറ്റുമോ? വിദേശത്ത് പൈസയ്ക്ക് വേണ്ടി കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇതേ പറ്റുള്ളൂ. നമ്മളെ ഇതിൽ നിന്ന് ഞങ്ങളെ മാറ്റാൻ പറ്റൂല. ഞങ്ങൾക്ക് നിങ്ങൾ തന്നെ ഗുണനിലവാരമുള്ള ഒരു പരിശീലനം നൽകുമെന്നൊരു ഉറപ്പും കൂടെ കൊടുക്കുന്നു. ഉറപ്പുണ്ട്, ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും ഇത്രയും കാലം അങ്ങനെ തന്നെയാണ് നമ്മൾ കൊടുത്തത്. നമ്മളെ എവിടെയെങ്കിലും ഏതെങ്കിലും ഗ്രൗണ്ടിലിട്ടല്ല പഠിപ്പിച്ചെടുക്കുക, നമ്മൾ മെയിൻ റോഡിലും നല്ല രീതിയിൽ പഠിപ്പിച്ച് അവർ നല്ല രീതിയിൽ കിലോമീറ്ററുകളോളം സാറന്മാർ ടെസ്റ്റ് നടത്തി എല്ലാം പ്രോപ്പർ എല്ലാം സംതിങ് എല്ലാം ഇങ്ങേറ്റ ഹാൻഡ് ബ്രേക്ക് പോലും മേളിൽ വീണില്ലെങ്കിൽ ഫെയിലാണ്. എല്ലാ രീതിയിലുള്ള സിഗ്നൽസും എല്ലാം കാണിച്ച് എല്ലാം നടത്തി നല്ല രീതിയിലാണ് റോഡ് ടെസ്റ്റ് പാസ്സാക്കി ഒരു കുട്ടിയെ റോഡിലോട്ട് വെളിയിലോട്ട് വിടുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ ഈ പഠിപ്പിച്ച് പഠിച്ച് ഇറങ്ങി പോകുന്ന കുട്ടികളൊന്നും അല്ല ഈ അപകടങ്ങൾ ഉണ്ടാക്കുന്ന നല്ല വലിയ പഴയ പഴയ ഡ്രൈവേഴ്സാണ് അപകടങ്ങൾ ഉണ്ടാക്കുന്ന. ഈ പോകുന്ന കുട്ടി ഇപ്പം നമ്മൾ പഠിപ്പിച്ചിറക്കുന്ന കുട്ടികൾ നല്ല രീതിയിലാണ് വണ്ടി റോഡ് ഓടിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്കിപ്പോൾ 20 എത്ര എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇവർ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകുകയാണ്. ഇതിൽ ഉടൻ തന്നെ നടപടി ഉണ്ടായില്ലെങ്കിൽ വീണ്ടും പ്രതിഷേധ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പറയുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള ആശങ്കകൾ കൂടി പരിഹരിച്ചുകൊണ്ട് പുതിയ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കാരം നടപ്പിലാക്കാനാണ് ഇവരുടെ പ്രധാനമായ ആവശ്യം. അനീഷ് കൃഷ്ണനോടൊപ്പം മാർലി വർഗീസ് പോൾ, ഫോക്കസ് ന്യൂസ് ടി വി.